സഭയ്ക്കൊപ്പം എന്നുള്ള നിലപാടുമായിട്ട് നമ്മുടെ തമിഴ്നാടിന്റെ മുൻ ചീഫ് സെക്രട്ടറി റബ്ബർ ബോർഡിന്റെ ചെയർമാൻ നമ്മുടെ എറണാകുളം എളങ്ങളം പള്ളി ഇടവകക്കാരനാണ് പൊതുസമൂഹത്തിൽ വളരെയേറെ 145 കോടി ജനങ്ങളാണ് കത്തോലിക്കരായിട്ട് ലോകമെമ്പാടും എല്ലാ രാജ്യങ്ങളിലും 100-200 രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നത് കത്തോലിക്ക സഭ. ഇതെല്ലാം ഒരേപോലെയുള്ളവരല്ല, വിവിധ ജാതികളിലും മതങ്ങളിലും പശ്ചാത്തലങ്ങളിലും എല്ലാം ജനിച്ചു വളർന്ന വിവിധ സംസ്കാരങ്ങളുടെ സന്താനങ്ങളായ മനുഷ്യരാണ് ഇവരെല്ലാവരും. ഇവരെല്ലാവരും എല്ലാ കാര്യത്തിലും ഒരേപോലെ ഒരേ അടിസ്ഥാനത്തിൽ ഒരേ നിലപാട് സ്വീകരിക്കണമെന്ന് പറയുന്നത് പ്രായോഗികമല്ല. നമുക്കറിയാം സഭ തുടങ്ങിയ കാലം മുതൽ ക്രിസ്തു പറഞ്ഞത് വിളിക്കപ്പെട്ടവർ അനേകം, പക്ഷേ തിരഞ്ഞെടുക്കപ്പെടുന്നവർ ചുരുക്കം. അതായത് വളരെയധികം ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ളവർ, വ്യത്യസ്തരായ ആളുകളെല്ലാം, ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പ് മാത്രമല്ല അതിന് പ്രാമാണ്യം വഹിക്കുന്നത്. വിവിധ തരങ്ങളിലും വിവിധ ജാതികളിലും മതങ്ങളിലും സംസ്കാരങ്ങളിലും ഉള്ള ആളുകളെല്ലാം ഈ കത്തോലിക്ക സഭയിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ക്ഷണിക്കപ്പെട്ടപ്പോൾ അവരവരുടെ സംസ്കാരവും പാരമ്പര്യവും അനുസരിച്ച് ചില്ലറ മാറ്റങ്ങളും ചടങ്ങുകളിലുള്ള ചില്ലറ വ്യതിയാനങ്ങളും അവരവരുടെ ഭാഗത്ത് ഈ സഭയും ക്രിസ്തുവും എല്ലാം സ്വീകാര്യരായിരിക്കാൻ വേണ്ടി നമ്മൾ അവതരിപ്പിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തു ജനിച്ചതും വളർന്നതും മരിച്ചതുമെല്ലാം യഹൂദ സമൂഹത്തിനിടയിലാണ്. അപ്പോൾ യഹൂദരുടെ പാരമ്പര്യങ്ങൾ മാത്രമാണ് കത്തോലിക്ക സഭ പുലർത്തേണ്ടത് ലോകമെമ്പാടും എന്ന നിലപാട് സഭയ്ക്കില്ല. നമ്മുടെ ഇന്ത്യയിലും നമുക്കറിയാം ജനങ്ങൾ പല ജാതിയും മതങ്ങളും ഭാഷയും സംസാരിക്കുന്ന ആളുകൾ ഇവിടെ ഇന്ത്യയിലുണ്ട്. പലതരത്തിലുള്ള നാനാവിധത്തിലുള്ള ആൾക്കാർ ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന ഒരു കോൺസെപ്റ്റ് എന്ന ഒരു ചിന്ത എന്നൊരു കാര്യമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിത്തറയായിട്ട് നമ്മൾ സ്വീകരിക്കുന്നത്. നാനാത്വത്തിൽ ഏകത്വം, വിവിധ ജാതിക്കാരും മതക്കാരും പല ഭാഷകൾ സംസാരിക്കുന്നവരുമായ ആളുകൾ, പക്ഷേ ഒരു പൊതുവായ തത്വസംഹിതയുടെ കീഴിൽ ഒന്നിച്ച് ഏകോദര സഹോദരങ്ങളായി ജീവിക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ ഇന്ത്യ. ഇപ്പം നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ഈ നിലപാടിന് പല വ്യത്യാസങ്ങളും ഉണ്ടാകുന്നോ എന്ന ആശങ്കയുളവാക്കുന്ന പല തീരുമാനങ്ങളും ഇന്നത്തെ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ വ്യത്യസ്തതകളും പ്രത്യേകതകളും പ്രത്യേക പശ്ചാത്തലങ്ങളും എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാവരെയും ഒന്നിച്ച് രാജ്യത്തിലെ ഏകോദര സഹോദരങ്ങളായി ജീവിക്കണം എന്ന നിലപാടാണ് ദീർഘദൃഷ്ടിയുള്ള ആളുകളെല്ലാവരും കൈക്കൊള്ളുന്നത്. നമ്മുടെ സഭയിലും അതുപോലെ തന്നെയാണ്. നമ്മുടെ ഇന്നിപ്പോൾ യുക്രൈനിൽ ഭയങ്കരമായ സംഘട്ടനം നടക്കുകയാണ്. റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പഴയ പ്രശസ്തി വീണ്ടെടുക്കാനായി അവർ യുക്രൈനിലേക്ക് കടന്നിരിക്കുന്നു. യുക്രൈനിലെ പ്രധാന മതം വാസ്തവത്തിൽ ഓർത്തഡോക്സ് മതമാണ്. റഷ്യൻ ഓർത്തഡോക്സ് മതത്തിൻ്റെയും ഗ്രീക്ക് ഓർത്തഡോക്സ് മതത്തിൻ്റെയും ഒക്കെ ഉള്ള ഭാഗങ്ങളാണ്. എന്നാലും അവിടെ 45 ലക്ഷം കത്തോലിക്ക മതവിശ്വാസികൾ ഒരു ഈസ്റ്റേൺ റൈറ്റ്, അതായത് നമ്മളെപ്പോലെ, നമ്മളെ സുറിയാനി ക്രിസ്ത്യാനികളെന്ന് പറയുന്നു നമ്മുടെ മതവിഭാഗത്തെ, അതുപോലെ തന്നെ അവിടെയും ഒരു ഈസ്റ്റേൺ റീത്താണ് അവിടുത്തെ 45 ലക്ഷം കത്തോലിക്കർ യുക്രൈനിലുള്ളത്. ഇതുപോലെ തന്നെ ഇറാഖിൽ, ഇതുപോലെ തന്നെ ലെബനോണിൽ, ഇങ്ങനെ പല രാജ്യങ്ങളിലും മധ്യപൗരസ്ത ദേശത്ത് മിഡിൽ പശ്ചിമ ഏഷ്യയിൽ പല ഭാഗത്തും റോമൻ കത്തോലിക്ക സഭയുടെ ഭാഗമായിട്ട് തന്നെ, പക്ഷേ ലത്തീൻ റീത്തിൽ നിന്നും വിഭിന്നമായ ചില ചടങ്ങുകളും വിശ്വാസ സത്യങ്ങളുടെ കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല, എല്ലാം ഒന്നു തന്നെ. നമ്മളെല്ലാവരും മാർപ്പാപ്പായുടെ പരമാധികാരം അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ കഴിയുന്ന ഒരു സഭയാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരു സ്വതന്ത്ര സഭ, മാർപ്പാപ്പായുടെ പരമാധികാരത്തിന് കീഴിലുള്ള ഒരു സ്വതന്ത്ര സഭ. അപ്പോൾ ഈ സഭ അതിൻ്റേതായ ചില ചടങ്ങ്, ഇതെല്ലാം ചടങ്ങുകൾ മാത്രമാണ്. കുർബാന അനുഷ്ഠിക്കുന്നതിലുള്ള ദൈവശാസ്ത്രപരമായ വിഷയങ്ങളിൽ ഒരു വ്യത്യാസവുമില്ല, എല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെയാണ്. പക്ഷേ ചില ചടങ്ങുകളുടെ കാര്യത്തിൽ, നമ്മുടെ പള്ളികളിൽ നമ്മൾ നിലവിളക്ക് ഉപയോഗിക്കുന്നു, നമ്മുടെ വിവാഹങ്ങൾക്ക് നമ്മൾ താലി കെട്ടുന്നു, ഇതൊക്കെ റോമിലെ ഒരു പള്ളിയിൽ നോക്കിയാൽ ഇത് വളരെ അത്ഭുതകരവും അസാധാരണവുമായ ചടങ്ങുകളായിട്ട് തോന്നിയേക്കാം. ഇത് ഹൈന്ദവ മതത്തിൽ നിന്നും കിട്ടിയ കാര്യങ്ങളായിട്ട് അവർ സംശയിച്ചേക്കാം. ശരിയാണ്, അത് ഹൈന്ദവ മതത്തിൽ നിന്നും കിട്ടിയതല്ല, നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ നിന്നും കിട്ടിയതാണ്. ഞാൻ കുറേ നാൾ മുൻപ് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആഫ്രിക്കയിൽ
ചില രാജ്യങ്ങൾ സന്ദർശിക്കാൻ എനിക്ക് അവസരം കിട്ടി. ഇപ്പം ഐവറി കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പശ്ചിമ ആഫ്രിക്കയിലൊരു സ്ഥലമുണ്ട്. അത് മുൻപ് ഫ്രഞ്ച് അധീനതയിലുണ്ടായിരുന്ന സ്ഥലമായിരുന്നു. നമ്മുടെ ഇവിടെ ഇംഗ്ലീഷുകാരുടെ അധീനതയിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ ഐവറി കോസ്റ്റ് എന്നുള്ള രാജ്യത്തിൽ ഫ്രഞ്ചിൻ്റെ അധീനതയായിരുന്നു. അപ്പോൾ അവിടെ കത്തോലിക്ക ജനമതവിശ്വാസികൾ വളരെയധികമുണ്ട്. അപ്പോൾ അവരുടെ ഒരു പള്ളിയിൽ ഞാൻ ചെന്നപ്പോൾ കണ്ടത് ക്രിസ്തുവിനെ ഒരു കറുത്ത വർഗ്ഗക്കാരനായ അരോഗദൃഢഗാത്രനായ ഒരു യുവാവായിട്ടാണ് കാണിച്ചിരുന്നത്. കന്യകാ മറിയത്തെ, നമ്മളിവിടെ കാണുന്ന കന്യകാ മറിയം വളരെ ഫെയർ സ്കിൻഡ് ഒരു യഹൂദ വംശത്തിൽ ജനിച്ച ഒരാൾ, നമ്മുടെ ഒരാളെന്നുള്ള രീതിയിൽ കാണിക്കുകയാണ്. പക്ഷെ അവിടെ അവർ കാണിക്കുന്ന ആ പള്ളിയിൽ കണ്ട കന്യകാ മറിയത്തിൻ്റെ പ്രതിമ, ഒരു കറുത്ത സ്ത്രീ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസ്കാരത്തിൽ അതാണ്. ഇപ്പം ക്രിസ്തുവിനെയും നമ്മുടെ മതത്തിനെയും അവരുടെ സംസ്കാരത്തിലേക്ക് പറിച്ചു നടുകയാണ്. അവരുടെ സംസ്കാരത്തിൽ ജനിച്ചു വളർന്ന് ജീവിക്കുന്ന മനുഷ്യർക്ക് കുറേ കൂടെ അംഗീകൃതമാകാൻ വേണ്ടി അങ്ങനെ കാണിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോ സംസ്കാരത്തിൻ്റെയും ഓരോ ജീവിത രീതികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ചില്ലറ മാറ്റങ്ങൾ, ചടങ്ങുകളിലുള്ള മാറ്റങ്ങൾ നമ്മുടെ മാർപ്പാപ്പ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഈ ചടങ്ങുകളിലുള്ള മാറ്റങ്ങൾ മാറുന്നതിൽ ഒന്നും തെറ്റില്ല. അതുകൊണ്ട് ലോകം മുഴുവനുള്ള കത്തോലിക്കാ സഭയെ കുർബാന മുഴുവൻ തന്നെ മുൻപോട്ട് നോക്കിയാണ് ചെയ്യുന്നത്. ഇവിടെ മാത്രം ഇതിന് പുറകോട്ട് ചില ഇടയ്ക്ക് ചില ഭാഗങ്ങൾ എന്നൊക്കെയുള്ള വർത്തമാനമായി പ്രസക്തമല്ല, തീരെ അപ്രസക്തമാണ്. വാസ്തവത്തിൽ ഇത് വെറും റിച്വലിൻ്റെ ഒരു ഭാഗമാണ്. കുർബാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രിസ്തുവിൻ്റെ ശരീരം, ഒരു ട്രാൻസ് ആ അപ്പം ആ വീഞ്ഞ് അതെല്ലാം ട്രാൻസ് സബ്സ്റ്റാൻഷിയേഷൻ എന്ന ഒരു പ്രക്രിയയിലൂടെ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നു എന്ന് നമ്മളെല്ലാം ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ പ്രതീകമായി കുർബാനയിൽ എഴുന്നള്ളിച്ച് ഉയർത്തുന്നു. അതാണ് ആ ദിവ്യ ബലിയുടെ കാതലായ അംശം. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് നേരം പുറകോട്ട് തിരിഞ്ഞു നിന്നോ മുൻപോട്ട് തിരിഞ്ഞു നിന്നോ ഒക്കെ ഇതെല്ലാം അപ്രസക്തമാണ്. ഇത്തരം കാര്യങ്ങളെ ചൊല്ലി ഇവിടെ ഒരു വിവാദം ഉണ്ടാക്കുന്നത് വാസ്തവത്തിൽ വളരെയധികം ഒരു ശോചനീയമായ ദയനീയമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വിശ്വാസ സത്യത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്ന് നമ്മൾ വാദിച്ചാൽ ശരി. വാസ്തവത്തിൽ നമുക്കറിയാം പാശ്ചാത്യ രാജ്യങ്ങളെക്കാളും എല്ലാം ആദ്യം തന്നെ ക്രൈസ്തവ ക്രിസ്തുവിൻ്റെ സന്ദേശം ശ്രവിക്കുവാനും ആ സന്ദേശം ശ്രവിച്ചുകൊണ്ട് ആ സഭയിൽ അംഗങ്ങളായി ചേരാനും ഭാഗ്യം കിട്ടിയവരുടെ പിൻതലമുറക്കാരെയാണ് നമ്മൾ എന്ന് നമ്മൾ അഭിമാനിക്കുന്നുണ്ട്. ഈ അഭിമാനം തീർച്ചയായിട്ടും നമുക്ക് അർഹതയുള്ള ഒരു അഭിമാനമാണ്. അത് നമ്മൾ മറക്കേണ്ട ആവശ്യമില്ല, അത് നമ്മൾ പുറകോട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ധൈര്യമായിട്ട് പറയാം പാശ്ചാത്യ രാജ്യങ്ങളിൽ ക്രൈസ്തവ മതം എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ ഇവിടെ നമ്മൾ നല്ല രീതിയിൽ പ്രശസ്തമായ രീതിയിൽ അതുണ്ടായിരുന്നു. പോർച്ചുഗീസുകാർ വന്നപ്പോൾ 15-16 നൂറ്റാണ്ടിലാണ് അവരിവിടെ 16 നൂറ്റാണ്ടിലൊക്കെ ആയിട്ടാണ് വരുന്നത്. ആ കാലഘട്ടത്തിൽ അവർ നോക്കുമ്പോൾ ഇതാ തങ്ങളാണ് കത്തോലിക്കാ സഭ, തങ്ങളാണ് കുരിശേന്തിയവർ എന്ന അഭിമാനത്തോടെ അക്കൂട്ടര് വന്നപ്പോൾ ഇവിടെ തന്നെയുള്ള ഇവിടുത്തെ രാജാധികാരികളുടെ എല്ലാ പിന്തുണയും ഇവിടുത്തെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി ഇഴുകിച്ചേർന്നുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന, വ്യാപാരത്തിലും കൃഷിയിലുമെല്ലാം പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗമായി പ്രശസ്തമായി നിൽക്കുന്ന ഒരു കൂട്ടത്തെയാണ് അവർ കണ്ടത്. നിർഭാഗ്യവശാൽ തെറ്റിദ്ധാരണ മൂലം പല നല്ല കാര്യങ്ങളും അവർ കൊണ്ടുവന്നെങ്കിലും, അച്ചടക്കം പല കാര്യങ്ങളും അവർ കൊണ്ടുവന്നെങ്കിലും അവർക്ക് അവരുടേതായ ഒരു റിച്വൽസ്, അവരുടേതായ നടപടിക്രമങ്ങൾ, അവരുടേതായ ചടങ്ങുകൾ നമ്മൾ അതുപോലെ തന്നെ പുലർത്തണം എന്നൊരു നിർബന്ധം അവരുടെ മനസ്സിൽ തോന്നി. അങ്ങനെ ചില അപജയങ്ങൾ ഇടക്കാലം സംഭവിച്ചു. നമ്മൾ വീണ്ടും പ്രത്യേകം നമ്മുടെ തന്നെ മെത്രാന്മാരുടെ കീഴിൽ ഈ സഭ പുനഃസംഘടിപ്പിച്ചപ്പോൾ മാർപ്പാപ്പായുടെ നേതൃത്വത്തിൽ, മാർപ്പാപ്പയുടെ അനുമതിയോടെ, മാർപ്പാപ്പായുടെ നേതൃത്വത്തിൽ തന്നെ ഈ പുനഃസംഘടന നടന്നപ്പോൾ നമുക്ക് പ്രത്യേകം ഒരു സഭയായിട്ട് നമ്മുടെ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നിലനിൽക്കുന്ന രീതിയിൽ നമ്മുടെ സംസ്കാരം ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെ ജീവിക്കുവാൻ കത്തോലിക്കരായി തുടരുവാനും അങ്ങനെ മാർപ്പാപ്പ അനുവാദം തന്നതാണ്. അങ്ങനെയാണ് ഒരു പ്രത്യേക സഭയെന്നുള്ള രീതിയിൽ ഒരു പാത്രിയർക്കൽ സഭയായി വളരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഈ ഒരു ചെറിയ ചില ചടങ്ങുകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ടൊരു വിവാദം സൃഷ്ടിക്കുന്നത് നിർഭാഗ്യകരമാണ്. നമ്മുടെ ചില വൈദികരാണ് ഈ കാര്യത്തിൽ ശരിയായ വിധത്തിലുള്ള ഉപദേശം കിട്ടാതെ തെറ്റായ രീതിയിൽ ചിന്തിക്കുന്നത് നില കാണുന്നത്. ഇവിടുത്തെ ഒരുപാട് വിശ്വാസികളെ അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ ഈ വൈദികരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കടമ എന്താണ്? അനുസരണയെന്ന് പറയുന്നത്
നമ്മുടെ വൈദിക വൃത്തിയിൽ ഏർപ്പെടുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അവർ പരാജയപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ കരിയർ പിതാവ് എനിക്ക് പല വർഷങ്ങളായിട്ട് നല്ല പരിചയമുള്ള വ്യക്തിയാണ്. സഭയുടെ പല കാര്യങ്ങളിലും പല പ്രശ്നങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായപ്പോൾ ഞങ്ങൾ കരിയർ പിതാവും ഞാനും മറ്റൊരു വൈദികനും ഉൾപ്പെട്ട ഒരു സമിതി പല പ്രശ്നങ്ങളിലും തലയിടുവാൻ വേണ്ടി കർദിനാൽ വിദേഹത്തിൽ പിതാവും അത് കഴിഞ്ഞ് ആലഞ്ചേരി പിതാവും ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഞങ്ങളെ നിയോഗിക്കുകയും വളരെ വിജയകരമായി ആ കാര്യങ്ങൾ നല്ല സമാധാനപരമായി ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തു എന്ന കാര്യം ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്. അതുകൊണ്ട് കരിയർ പിതാവ് വാസ്തവത്തിൽ നല്ല മനുഷ്യനാണ്. അദ്ദേഹം മിസ്ലീഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിർഭാഗ്യവശാൽ അദ്ദേഹം ഇന്നിവിടെ ഇല്ല. ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ നേരിട്ട് കാണാനും രണ്ട് വാക്ക് പറയാനും അവസരം കിട്ടിയില്ല. ഞാൻ മുൻപൊരിക്കൽ ടെലിഫോണിൽ ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അപ്പോൾ നമുക്ക് നേരിൽ കാണാം, കൂടുതൽ സംസാരിക്കാമെന്ന് പറഞ്ഞെങ്കിലും അതിന് നിർഭാഗ്യവശാൽ അവസരം ഒത്തുവരാതെ പോയി. ഞാനും ഈയിടെയായിട്ടൊരു ചില്ലറ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങി ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന കൺവീനർ എന്നുള്ളൊരു സ്ഥലം കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഞാൻ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കും കുറച്ച് യാത്രകളും ഒക്കെ ആയിട്ട് അങ്ങനെ കുറേ സമയം നഷ്ടപ്പെട്ട് കാണാനൊന്നും പറ്റിയില്ല. അധികം താമസിയാതെ അദ്ദേഹത്തെ കണ്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ സാധിക്കും എന്നാണ് എൻ്റെ വിചാരം. കാരണം ഞങ്ങൾ ഒന്നിച്ച് രണ്ട് മൂന്ന് സമിതികളിൽ പ്രവർത്തിച്ച് ചില ടിക്ലിഷ് പ്രോബ്ലം, ചില ബുദ്ധിമുട്ടുള്ള ചില പ്രശ്നങ്ങൾ, സഭയെ സംബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ എല്ലാവരെയും വിളിച്ച് സംസാരിച്ച് സമന്വയത്തിലെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിൻ്റെ ആ സമന്വയ സ്വഭാവം, സമന്വയത്തിന് സമ്മതിക്കുന്ന ഒരു മനോഭാവം, അത് ഞാൻ കണ്ടറിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ വിചാരം നമ്മൾ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കുക, അദ്ദേഹത്തിന് വേണ്ടിയും നമ്മുടെ എതിർത്ത് നിൽക്കുന്ന വൈദികർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അവരെല്ലാം അനുസരണയുടെ മാഹാത്മ്യം മനസ്സിലാക്കാനും സഭയുടെ ഇടയന്മാരായി പ്രവർത്തിച്ച് അവരെ വിശ്വസിച്ച് നിൽക്കുന്ന ആളുകൾക്ക് ശരിയായ മാർഗം കാണിച്ചു കൊടുക്കുവാനും ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, അവർക്ക് അവസരം നൽകട്ടെ, അവരുടെ മനസ്സിൽ അതിനുള്ള കൃപയുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അവരെ വിമർശിക്കുകയോ, തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ്, പല കാര്യങ്ങളിലും തെറ്റായ ധാരണകൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള ചില നിലപാടുകൾ എടുക്കാൻ അവർ നിർബന്ധിതരായിരിക്കുന്നത് എന്ന് ചിന്തിക്കുവാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് നമ്മൾ അവരോടും ദേഷ്യപ്പെടുകയോ അവർക്കെതിരായി എന്തെങ്കിലും പറയുകയോ ചെയ്യുന്നതിന് പകരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ഈ ധർമ്മസമരം ഒരു പ്രാർത്ഥനാ യജ്ഞം എന്ന രീതിയിൽ നിങ്ങളെല്ലാവരും കരുതുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ആ വിധത്തിൽ നമുക്ക് ചെയ്യാം. നമ്മുടെ കത്തോലിക്ക സഭയിൽ യൂണിവേഴ്സൽ ചർച്ചിനകത്ത് ഇത്തരത്തിലുള്ള സാംസ്കാരിക വ്യത്യാസങ്ങൾ എല്ലാം അക്കോമഡേറ്റ് ചെയ്യത്തക്ക രീതിയിൽ, എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകത്തക്ക രീതിയിലുള്ളൊരു സമീപനമാണ് നമ്മുടെ മാർപ്പാപ്പായി മറ്റും സ്വീകരിച്ചിരിക്കുന്നത്. ആ സമീപനം ഇവരെല്ലാവരും മനസ്സിലാക്കട്ടെ. ഈ വൈദികരും അവർ പറയുന്നത് അനുസരിച്ച് വിശ്വാസികൾ നാളെ നിൽക്കണമെങ്കിൽ, നാളെ ഇങ്ങനെ പോയാലാ നാളെ വിശ്വാസികൾ അവരെയും ചോദ്യം ചെയ്യാൻ തുടങ്ങും. നിങ്ങളും അനുസരണയില്ലാതെ പ്രവർത്തിക്കുന്നു, ഇത് ഞങ്ങൾ എന്തൊരു ഞങ്ങളോട് പറയുന്നു എന്ന് അവരെയും ഒരു കർമ്മസങ്കടമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് തള്ളിവിടും. അപ്പം അതിനെല്ലാം ഇടം കൊടുക്കാതെ ഈ പ്രശ്നങ്ങളൊന്നും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതെ അങ്ങനെ സുമുഖമായ രീതിയിൽ നല്ല രീതിയിൽ അവസാനിക്കട്ടെ. അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട ബ്രദർ മാവരൂസ് അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യമുള്ള ഈ ഒരു സമയത്തും അനാരോഗ്യമുള്ള സമയത്തും അദ്ദേഹം ഇവിടെ വന്നിരുന്ന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ തയ്യാറായിരിക്കുന്നത് ഒരു നല്ല ലക്ഷണമായിട്ട് ഞാൻ കാണുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെപ്പോലെയുള്ള നിസ്വാർത്ഥരായ സാമൂഹ്യ പ്രവർത്തകരുടെ പിന്തുണയും അവരുടെ ആ വികാരപരമായ ഇൻവോൾവ്മെൻറ്റും അവരുടെ പങ്കെടുക്കലും എല്ലാമായിട്ട് തീർച്ചയായിട്ടും ഈ സംരംഭം വിജയിക്കും, ഈ ധർമ്മസമരം വിജയിക്കുക തന്നെ ചെയ്യും. അധികം താമസിയാതെ തന്നെ വഴിതെറ്റി നിൽക്കുന്ന നമ്മുടെ വൈദികരും നമ്മുടെ ശരിയായ മാർഗത്തിലേക്ക് തിരിച്ചു വന്ന് സഭയുടെ ഐക്യവും കെട്ടുറപ്പും നിലനിർത്തും. ഇന്ന് കേരളത്തിൽ നമ്മുടെ സഭയാണ് ഒരു കുഴപ്പം കൂടാതെ നിന്നു പോകുന്ന, ഐക്യത്തോടെ പ്രവർത്തിക്കുന്ന സഭയെന്നുള്ള ഒരു സൽപ്പേരുണ്ട്. നമ്മുടെ സഹോദരന്മാരായ ഓർത്തഡോക്സ് സഭയിലും മറ്റും ഭിന്നതകളും കേസുകളും വഴക്കുകളുമൊക്കെ ആയിട്ട് കഴിയുന്ന ആ ദയനീയ സ്ഥിതി നമുക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു കാര്യം വന്ന് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതരാകാനും അങ്ങനെയൊന്നും ഇടയാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പം എന്നെപ്പോലെ ഒരാൾക്ക് ഈ അവസരത്തിൽ കൂടുതൽ ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനങ്ങൾ നൽകാൻ വേണ്ട പാണ്ഡിത്യം ഞാൻ അവകാശപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെല്ലാം ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങളെല്ലാവരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കും, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്.
പുതിയ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും ഇതെല്ലാവരെയും ഓർമ്മിപ്പിക്കുക എന്ന ഒരു ദൗത്യം മാത്രമാണ് ഞാനിപ്പോൾ നിർവഹിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിലൂടെ അവരുടെ എല്ലാം മനംമാറ്റം ഉണ്ടാകും. കരിയർ പിതാവിനും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്ന കുറേ വൈദികർക്കും, ഒരു 100-150 വൈദികർ കാണുമായിരിക്കും ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത്. ബാക്കി ചിലർ അവരുടെ കൂടെ പോകാൻ നിർബന്ധിതരായിരുന്നവരായിരിക്കാം. ഒരുപക്ഷെ അതിലും കുറച്ച് ആളുകളായിരിക്കും നേതൃസ്ഥാനത്ത് നിൽക്കുന്നവർ. അവർക്ക് നേർബുദ്ധി ഉണ്ടാകട്ടെ, അവരെ ദൈവം നേർവഴി കാണിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഈ വാക്കുകൾ സംസാരിക്കാൻ അവസരം നൽകിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവാനുഗ്രഹം നമുക്കുണ്ടാകട്ടെ, ഈ യജ്ഞം വിജയിക്കട്ടെ. നന്ദി, നമസ്കാരം.